നവതി ആഘോഷത്തിൻ്റെ പ്രസാദാത്മകമായ ദിനങ്ങളിൽ കാരുണ്യത്തിൻ്റെ കർമ്മനിരതമായ പ്രയാണത്തിലാണ് മാർത്തോമ സഭയുടെ 20-ാമത്തെ മാർത്തോമയായ ഡോക്ടർ ഫിലിപ്പോസ് മാക്സോസ്റ്റം മാർത്തോമ മെത്രാപ്പൊലീത്ത. 1918 ഏപ്രിൽ 27 മാർത്തോമ സഭയുടെ വികാരി ജനറലായിരുന്ന വന്ധ്യ ദിവ്യശ്രീ കെ ഇ ഉമ്മൻ കശിശായുടെയും കാർത്തികപ്പള്ളി നടുക്കേ വീട്ടിലെ ശോശാമയുടെയും പുത്രനായി ഫിലിപ്പുമ്മൻ ഭൂജാതനായി. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും BA ഡിഗ്രി പഠനത്തിനു ശേഷം ഫിലിപ്പുമ്മൻ മിഷണറി പ്രവർത്തനങ്ങളിൽ സ്വയം സമർപ്പിതനായി. 1953 മെയ് 20 ഫിലിപ്പോസ് മാർക്സോസ്റ്റം എന്ന അഭിധാനത്തിൽ എപ്പിസ്കോപ്പയായി അഭിഷിക്തനായ ഡോക്ടർ ഫിലിപ്പോസ് മാർക്സോസ്റ്റം മാർത്തോമ മെത്രാപ്പൊലീത്ത സ്വർണനാവുകാരനായ മാർക്സോസ്റ്റത്തിൻ്റെ നാമധേയത്തിന് സർവദാ യോഗ്യനാണെന്ന് നവതിയിലും യുവത്വം പുലർത്തുന്ന തിരുമേനിയുടെ ചിന്തയും ദർശനങ്ങളും സാമൂഹ്യക്ഷേമ ദൗത്യങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിലെ മിക്ക കാര്യങ്ങൾക്കും ഒരു ഉദാഹരണമായിട്ട് പറയാവുന്ന ആളാണ് തിരുമേനി എന്ന് പറഞ്ഞാൽ മിക്ക നല്ല കാര്യങ്ങൾക്കും. ഒരു ദിവസം മനോരമ ആഫീസിലൊരു ചടങ്ങിന് തിരുമേനി വന്നു. അതിൻ്റെ മുൻ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള സർക്കാർ സ്ഥാപനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തിരുമേനിയുടെ പ്രസംഗം തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു സർക്കാർ സ്ഥാപനമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നാട്ടുകാരനായി എനിക്ക് പെട്ടെന്ന് ഒരു സംശയം തോന്നി, തിരുമേനി ഏത് സർക്കാർ സ്ഥാപനം, സംസ്ഥാന ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പറ്റിയാണ്? ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആഫീസുണ്ട്, അഗ്രികൾച്ചർ ആഫീസുണ്ട്, പക്ഷേ തിരുമേനിയുടെ ചെറുപ്പകാലത്ത് ഇതൊന്നുമില്ല. അപ്പോൾ തിരുമേനി പോസ്റ്റ് ഓഫീസിനെ പറ്റിയാണോ പറയുന്നതെന്ന് ഞാൻ ഒരു നിമിഷം നേരം സംശയിച്ചു. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ. അപ്പോഴാണ് തിരുമേനിൻ്റെ അടുത്ത വാചകം വരുന്നത്, അതൊരു മയിൽക്കുറ്റിയായിരുന്നു. ഒരു മയിൽക്കുറ്റിയെ ഒരു സർക്കാർ സ്ഥാപനമായിട്ട് അതിനു മുമ്പ് ആരെങ്കിലും മിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഇങ്ങനെ തിരുമേനി ഏത് കാര്യങ്ങൾ പറയുമ്പോഴും സാധാരണ ആളുകൾ പറയുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് അതിലുള്ളൊരു ക്രിയേറ്റിവിറ്റി നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തും. ഈ നവതിയിലെ ഒരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തിരുമേനിയുടെ ചോദിച്ചു, തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവാരാണ്? ഇന്നത്തെ നിലയ്ക്ക് മറുപടി പറയാൻ വളരെ വിഷമമുണ്ട്. അതിലാരുടെ പേര് പറഞ്ഞാലും മറ്റ് അനേകം ആളുകൾ ഒഫൻഡഡ് ആവും. അപ്പോൾ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ചെറുപ്പം മുതലേയുള്ളൊരു പ്രശ്നമാണിത്, ഈ തീരുമാനമെടുക്കാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ് പെണ്ണ് കെട്ടുപോലും ചെയ്യാതിരുന്നത്. അപ്പോഴത്തേക്ക് ആ ചോദ്യം തന്നെ അപ്രത്യക്ഷമായി. ഇതാണ് തിരുമേനി. ഞങ്ങൾക്ക് അപ്പച്ചനാണ്, തിരുമേനി അപ്പച്ചനാണ്, ഞങ്ങൾക്കെല്ലാമാണ്. അതായത് ഞങ്ങൾക്ക് മാതാപിതാക്കളില്ല, പക്ഷേ അല്ല തിരുമേനിയെപ്പറ്റി ഞങ്ങൾക്കെല്ലാമായിട്ട് ആശ്വാസപ്രദനായിട്ട് ദീനതല ദയാലുവായിട്ട്. അത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കത്തില്ല. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെ ശാലമി വളർന്ന എല്ലാവർക്കും അത് അനുഭവമാണ്. ദൈവത്തിൻ്റെ സ്നേഹം തിരുമേനിയെപ്പറ്റിനെ കൂടെ ഞങ്ങൾ കാണുകയും അനുഭവിക്കുകയും കൂടെ ആയിരുന്നു. യൂത്ത് ഞങ്ങളുടെ ശാലമിലുള്ള അംഗങ്ങൾ വലിയ നേതൃത്വമുള്ള ഒരാളാണ്. ഇത്രയും നല്ല വിദ്യാഭ്യാസമൊക്കെ സമ്പാദിച്ച ആളുകൾ ചുരുക്കം. എന്നാൽ ഈ ഇപ്പോഴും ഇവിടെ ശാലയിലെ കുട്ടികളോടുള്ള വലിയൊരു സ്നേഹം അവിടുത്തെ മുതിർന്ന അംഗമെന്നുള്ള നിലയിൽ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഇപ്പോഴും ആ കുട്ടികളൊക്കെ എന്നെ വന്ന് അന്വേഷിക്കും, വിളിച്ച് ചോദിക്കും. അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും അവരെനിക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശാലയും കുട്ടികളുമായുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുകയും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ആദ്യം തിരുമേനിയെ കാണുന്നത് മയിലത്ത് വെച്ചാണ്. അന്ന് തിരുമേനിയല്ല, അങ്ങ് ധർമ്മിഷ്ഠൻ അച്ഛനായിരുന്നു. അച്ഛൻ മയിലം പള്ളിയുടെ വികാരിയായിട്ട് അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അച്ഛനെക്കുറിച്ച് എനിക്ക് വളരെ കൂടുതൽ അറിയാമായിരുന്നു. കാരണം തിരുമേനിയുടെ ഫാദർ കലമണ്ണിൽ ഉമ്മനച്ഛൻ എൻ്റെ അച്ഛന് വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഇങ്ങനെ ഒരാളുണ്ടെന്നും ഫിലിപ്പുമ്മൻ അച്ഛൻ എന്നാണ് പേരെങ്കിലും എല്ലാവരും ഓമനപ്പേരിട്ട് വിളിക്കുന്ന ധർമ്മിഷ്ഠൻ അച്ഛനാണെന്നും വളരെ വിജ്ഞാനിയാണെന്നും വളരെ നല്ലവനാണെന്നും സഹാനുഭൂതിയുള്ളവനാണെന്നും മനുഷ്യസ്നേഹമുള്ളവനാണെന്നും ഒക്കെ ഒരുപാട് കഥകൾ ചെറുപ്പക്കാരനായ ധർമ്മിഷ്ഠത്തിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ അദ്ദേഹം
എൻ്റെ മനസ്സിൽ ആരാധനാമൂർത്തി ആയിരുന്ന കാലത്താണ് അങ്ങ് ഞങ്ങളുടെ പള്ളിയിലേക്ക് വരുന്നത്. എൻ്റെ ഔദ്യോഗിക പട്ടത്ത ശുശ്രൂഷായി ആദ്യമായി ഞാൻ പ്രവേശിച്ച ഒരു ഇടവകയാണ് മൈലം. അവിടെ അതെനിക്ക് വളരെ അനുഗ്രഹകരമായി തീർന്നു. നല്ല ഗ്രാമീണമായി പരമാർത്ഥത കൊണ്ട് നിറഞ്ഞ ആളുകളുടെ സ്നേഹവും കരുതലും ഒക്കെ ധാരാളമായി അനുഭവിച്ചു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ കാപട്യം ആധുനിക മനുഷ്യനെ പോലെ വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ലാതായി തീർന്നത് ഈ ഇടവുകൾ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചതുകൊണ്ടാണ്. അവരോടൊക്കെ ഉള്ള എൻ്റെ നന്ദി കടപ്പാടിൽ ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കും. നമ്മൾ താമസിച്ച വീട് ഇപ്പോഴാന്ന് വരിയിൽ അവിടെ പോയാൽ ഈ വീട്ടിൽ നമ്മളെല്ലാം കൂടെ എങ്ങനെ താമസിച്ചെന്ന് തോന്നത്തക്ക ഉണ്ടോ അത്രയ്ക്ക് ചെറിയൊരു വീടായിരുന്നു. അതുകൊണ്ട് എന്നാൽ അന്ന് അങ്ങനെ ഒരു വിഷമം തോന്നിയതേ ഇല്ല. എനിക്ക് ഓർമ്മയുള്ള ഒരു രസം, ഒരിക്കൽ ഒരു കേസ് ഏതാണ്ട് 500 കേസാണ് പിടിച്ചു, അടി ഉള്ളൻ്റെ കേസാണ് ഇത്. ഏകദേശം അടിയൊക്കെ മൂത്ത് വരുന്ന ആ കേസിൻ്റെ വിസ്താരമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗസ് വന്നു, വടിയൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അവരോട് വർത്തമാനം പറഞ്ഞു, തമ്പി പോയി കാപ്പി കൊണ്ടുവരാൻ പറഞ്ഞു, കാപ്പി കൊണ്ട് കൊടുത്തു എല്ലാം. അപ്പം ഞാൻ വിചാരിച്ച് രക്ഷ കിട്ടു, ഇന്ന് ഇനി അടിയില്ല. അവരെല്ലാം പോയി, എല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ വടിയും വന്നു, വിസ്താരവും തുടർന്നു, അടിയും കിട്ടി. സംതൃപ്തിയുള്ള ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് ഒരു കുറവുകൾ ഒരു ബലഹീനതയായോ പോരായ്മയായോ തോന്നിയിട്ടില്ല. ആ കുറവുകൾ ഇല്ല പരിഹരിച്ച് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ പഠിപ്പിച്ച ഒരു വീടാണ് എൻ്റെ വീട്. ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളാണ്. എന്നാൽ അത് ഞങ്ങളുടെ ബന്ധങ്ങളെ ഒരു പ്രകാരത്തിലും തകർത്തിട്ടില്ല. ഞാൻ ചെറുപ്പമായിരുന്ന സമയം ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ മാവ് ഉണ്ട്. ആ മാങ്ങ പെറുക്കാനായിട്ട് ഞങ്ങളുടെ അയൽവക്കത്തുള്ള പിള്ളേരും എല്ലാം വരും. ഞാനും ആ പിള്ളേരും കൂടെ ഒരുപോലെ ഓടിയാണ് മാങ്ങ എടുക്കുന്നത്. പലപ്പോഴും ഞാൻ വീണ് മുട്ടുപൊട്ടും, അവർ മാങ്ങായും കൊണ്ട് പോവും. തിരുമേനി അന്ന് പഠിക്കുന്ന കാലം അവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ആ പിള്ളേരോട് എടാ ഓടി ജയിച്ചോടാ അവരെ എൻകറേജ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. ഷെയറിങ് ഓഫ് റിസോഴ്സസ് വളരെയധികമായിട്ട് ഗ്രാമപ്രദേശത്തുണ്ടായി. അപ്പോൾ ഈ മാങ്ങ ചക്ക ഇതൊക്കെ ഒരു കുടുംബത്തിൻ്റെ വകയായിട്ടല്ല, ഗ്രാമത്തിൻ്റെ വകയായിട്ട്. ഇപ്പോഴത്തെ പോലുള്ള ചെറിയ മാവല്ല, വലിയ മാവ് ഒരു കാറ്റടിക്കുമ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കിട്ടത്തക്കവണ്ണമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ വകയാണ് ആ മാവ്. ആ വലിയ ബോധം വളരെ നല്ലതാണ്. അതാണ് എൻ്റെ സഹോദരി പറഞ്ഞത്, അത് തകർത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളാരും അത് സമ്മതിക്കുകയും അവിടെ ദേശത്തുകാരും സമ്മതിക്കുകയും. ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പോൾ ഞങ്ങളെ തന്നെ കരുതുന്നതിനല്ല, മറ്റു കുടുംബങ്ങളെയും മറ്റു കുട്ടികളെയും കൂടെ കരുതുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളരാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കും. തിരുമേനിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റൈല് ഒട്ടും ഒരു ബ്യൂറോക്രാറ്റിക് അല്ല, അത് തികച്ചും ഒരു കാഷ്വൽ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ സംഭാഷിക്കുന്നത് പോലെ. ഭരണം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം പറയുന്നത് ശുശ്രൂഷ എന്നാണ്. അതായത് ആ സാഹചര്യം, ഏത് സാഹചര്യവും ആളുകളും സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് അവരെ ഒരുക്കുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്യുന്നതിനാണ് ശുശ്രൂഷ, അല്ലെങ്കിൽ ശുശ്രൂഷ അടിസ്ഥാനമായ ഭരണം എന്ന് പറയുന്നത്. തിരുമേനിക്ക് 2003 സെപ്റ്റംബറിലെ സഭാമണ്ഡലം പിരിച്ചുവിടാനുണ്ടായ ആ സംഭവം ഓർമ്മയുണ്ടല്ലോ.
അതുകൊണ്ട് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആ സഭാമണ്ഡലത്തിൽ ആ ജനറൽ ബോഡിയിൽ ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ റേസ് ചെയ്ത് ഒരു സഭാ കൗൺസിൽ അങ്ങനത്തെ തെരഞ്ഞെടുത്തതിനകത്ത് അക്രമക്കേടുണ്ടെന്നുള്ളൊരു ഒരു പരാതി നിൽക്കുന്നു. ആ പരാതിയുടെ വെളിച്ചത്തിൽ ആണ് ഈ കേസ് ഈ കോർട്ട് ജഡ്ജ്മെൻ്റ് ഉണ്ടായത്. ഒരു രാജ്യത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് അതിനെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു ലോയൽറ്റിയെ ചൂഷണം ചെയ്ത് അതിന് വിപരീതമായ രീതിയിലൊരെണ്ണം നടത്തുന്നത് ശരിയല്ല എന്നുള്ള എൻ്റെ ഒരു ബോധവും കാഴ്ചപ്പാടുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണലായിട്ട് ഒരു തോൽവിയാണ്. ഒരു ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ നീതീകരിക്കുന്നതിനോ ആ തെറ്റിൽ നിൽക്കുന്നതിനോ ഉള്ള ശ്രമമല്ല, പിന്നെയോ ആ തെറ്റിനെ തിരുത്തി സമൂഹത്തിൽ നീതി നടക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണം എന്നുള്ള ഒരു ദർശനത്തോടുകൂടിയാണ് ഞാൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സന്തോഷം നൽകുന്നത് തിരുമേനിയുടെ അപൂർവ ചിത്രങ്ങളുടെ ഒരു ശേഖരം സമാഹരിച്ച് അതിൻ്റെ ഒരു പ്രദർശനം തയ്യാറാക്കാൻ സാധിച്ചു എന്നതാണ്. തിരുമേനി ഓർക്കുന്നുണ്ടാവുമോ എന്നെനിക്കറിയില്ല. തിരുവല്ലയിൽ തന്നെ ഒരു സംഗീത ഉപകരണങ്ങളുടെ വിൽപ്പനശാല, ഒരു മ്യൂസിക് സ്റ്റോറിൻ്റെ ഉദ്ഘാടനം തിരുമേനി നിർവഹിക്കുന്ന ചടങ്ങായിരുന്നു. ആ റാക്കിൽ വെച്ചിരുന്ന ഒരു തമ്പുരു ഞാൻ എടുത്ത് തിരുമേനിയുടെ കരങ്ങളിലേക്ക് തരാൻ അല്പം സങ്കോചത്തോടെയാണെങ്കിലും ശ്രമിച്ചു. ദീർഘനാൾ കാത്തിരുന്ന ഒരു കളിപ്പാട്ടം കിട്ടിയ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൗതുകത്തോടെ താല്പര്യത്തോടെ അത് വാങ്ങി അതിലെ തന്ത്രികളിൽ വിരൽ ഓടിക്കുന്നത് കണ്ടു. തിരുമേനിയുടെ നവതി വർഷത്തിൽ ഒരു നവതി ഗാനം തയ്യാറാക്കാനായി എന്നോട് സഭ ആവശ്യപ്പെടുകയും ആ ഗാനത്തിൻ്റെ രണ്ട് വരികൾ ഞാൻ തിരുമേനിക്കായി പാടാം. നറുമലർ വിരിയും വഴിയിൽ നറുതേൻ പൊഴിയും മൊഴിയിൽ നവതി തൻ നിറവിൽ മലങ്കര സഭയിൽ നവമൊരു ചലനും ജ്വലനും ഇതുമാർ ക്രിസോസ്റ്റം മാർത്തോമാ മനുഷ്യൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുക. ഇന്ന് നല്ല സംഗീത കലാകഴിവുകൾ ഒക്കെ ഉള്ള അനേക ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് ആ രംഗങ്ങളിൽ അവരുടെ കഴിവുകൾ ഉയർത്തുന്നതിന് വളരെയധികം താല്പര്യത്തോടെ അച്ഛൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് സാമൂഹിക സേവനം എന്ന് പറയുന്നത്. ഒരുവൻ്റെ കഴിവ് അത് അവൻ വളർത്തിയെടുക്കണം. അതുകൊണ്ട് അവൻ്റെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് വലിയൊരു ആവശ്യം. അവനും മനസ്സിലാക്കണം, സമൂഹവും മനസ്സിലാക്കണം. തിരുമേനി എല്ലാവരും പൊതുവെ അപ്പച്ചൻ എന്നാണ് വിളിക്കുന്നത്. തിരുമേനിയുടെ ഓർഫനേജിൽ വളർന്ന 10-15 കുട്ടികളുണ്ടായിരുന്നു. അവരപ്പച്ച അപ്പച്ച എന്ന് വിളിച്ചപ്പോൾ നാട്ടുകാർ എല്ലാവരും തിരുമേനി അപ്പച്ച അപ്പച്ച എന്ന് വിളിക്കുന്നൊരു രീതിയാണുള്ളത്. തിരുമേനി റാന്നി അരമനയിൽ തിരുമേനി ജോലി ചെയ്ത സമയത്ത് അവിടെ ഭ്രാന്തിയായ സ്ത്രീയെ തിരുമേനി നമ്മുടെ ചെടിക്കകത്ത് തോട്ടങ്ങളൊക്കെ നോക്കാനും കാട് പറിക്കാനൊക്കെ ജോലി ചെയ്യിപ്പിച്ചിരുന്നല്ലോ. തിരുമേനി ആ സ്ത്രീയെ പറ്റി ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഏതോ കാരണത്താൽ ഇങ്ങനെ ഇറങ്ങി വന്ന് അലഞ്ഞ് നടക്കുകയായിരുന്നു. ഒരു ദിവസം എൻ്റെ അരിക്കൽ വന്ന് ഭിക്ഷയാജി. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ജോലി ചെയ്യാതെ ഭിക്ഷ തരികയില്ല, എല്ലാവരും എന്തെങ്കിലും ജോലി ചെയ്യണം, ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ എന്നാ ജോലി? ഞാൻ പറഞ്ഞു, ജോലിയൊക്കെ ഞാൻ തരാം, എൻ്റെ പുരയെടുത്തി പുല്ല് പറിക്കുക, വാതകം ചെയ്യുക, ഇതൊക്കെ ചെയ്യുക, എന്നും വന്ന് ജോലി ചെയ്തുകൊള്ളുക, ഞാൻ കൂലി തരാം. ഞാനിങ്ങനെ ആർക്കും വെറുതെ ഒന്നും കൊടുക്കുക, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. അതുകൊണ്ട് ആ നാട്ടുകാരെന്നെ കളിയാക്കി പറഞ്ഞു കൊടുക്കാൻ വരുമ്പോൾ ജോലിയില്ലാത്ത കാരണത്താൽ ഇന്നലെ പറിച്ച് നട്ട ചെടി ഇന്ന് പറിച്ച് മാറ്റി നടിയിക്കും, ഇനി നാളത്തെ വരുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റി ഇന്നലെ നട്ടെടുത്ത് വെക്കും. അത് മുഴുവൻ ശരിയല്ല. എന്നാൽ ജോലി ഇല്ലെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ചെയ്യും. അതായത് മനുഷ്യൻ വെറുതെ വാങ്ങിച്ചു എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്ത് വാങ്ങിച്ചു, അവനൊരു അഭിമാനത്തോടുകൂടി ജീവിക്കണം. ഇതാണ് എൻ്റെ കാര്യം. പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എൻ്റെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതുകയാണ്. പിതാവിനെ പോലെ ആൾ എനിക്ക് സഹായം ചെയ്തു തന്നതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലാതെ മറ്റൊന്നുമല്ല.
ദൈവമാണ് പിതാവ് വഴി എനിക്ക് സഹായം എത്തിച്ചു തന്നത്. എൻ്റെ ഒരു മുത്തച്ഛനോടുള്ള സ്നേഹമാണ് എനിക്ക് പിതാവിനോടുള്ളത്. തിരുമേനിയോട് സംസാരിക്കാൻ നല്ല രസമാണ്. ഇപ്പോഴും ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിലാണ് തിരുമേനി എന്നോട് സംസാരിക്കുന്നത്. നമ്മളുടെ ഈ റെയിൽവേയുടെ എംബാഗ്മെൻറ്റ് കോർണറിലുണ്ടായിരുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിട്ട് തിരുവല്ല പട്ടണത്തിൽ കുറേ ആളുകൾ ചേർന്നുള്ള ശ്രമത്തിൽ ഞാനും പങ്കെടുത്തു. അന്ന് ആ കോളനിയിലെ ആളുകൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, നല്ല പഠിത്തമൊക്കെ ഉണ്ട്, നല്ല മാർക്ക് വാങ്ങും, അവരെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വിടണം, തിരുമേനി സഹായിക്കും. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ശ്രമിക്കാമെന്ന്. അതുകൊണ്ട് അങ്ങനെ ഈ കുട്ടി പഠിച്ച് എന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുന്നത് ഈ കുട്ടിയുടെ കുത്തിവയ്പ് കൊണ്ടായിരിക്കണം. അതായത് ഞാൻ ഈ കുട്ടി പരീക്ഷയൊക്കെ പാസ്സായി വന്ന് എന്നെ ശുശ്രൂഷിച്ച് ആ കുട്ടിയുടെ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ട് വേണം എനിക്ക് മരിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുമ്പോൾ സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ച് വരും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഈ ഒരു സഭാധ്യക്ഷനായ തിരുമേനി സ്വർഗത്തിലേക്കല്ല അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ ഉയർത്തുന്നത്, ഈ ഭൂമിയിലേക്ക് താഴേക്കാണ്. ഈ തിരുമേനിയുമായിട്ട് എനിക്കടുപ്പം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർത്തോമാ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ പരിപാടികൾ പങ്കെടുക്കുമ്പോഴാണ്, അങ്ങനല്ലേ തിരുമേനി? അന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു 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 വലിയ പുഷ്പിക്കൽ, സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പുഷ്പിക്കൽ തന്നെ ഈ സദസ്സുകളിലുണ്ടാകുന്ന ഞാൻ നേരിട്ട് കാണുന്നത്. അതാണ് ഇദ്ദേഹത്തെ എന്നെ ഏറെ ആകർഷിക്കുന്ന ഒരു ഘടകം. ഇദ്ദേഹം പറയുന്ന, തിരുവേനി പറയുന്ന ഓരോ വാക്കുകളും ചിലപ്പോൾ വല്ലാതെ കൊള്ളേണ്ടിടത്ത് കൊള്ളുകയും അതുപോലെ തന്നെ ശക്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സൂക്ഷ്മമായിട്ട് ജീവിതത്തിൻ്റെ ചെറിയ തലങ്ങളെ പോലും ശ്രദ്ധിച്ചിട്ട് താൻ ഇടപെടേണ്ടിടത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വലിപ്പത്തിനായിട്ട് ഞാൻ കാണുന്ന ഒരു കാരണം. നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യസ്നേഹം, മനുഷ്യൻ്റെ, അദ്ദേഹം പറയുന്നത് മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയില്ലാത്ത ഒരു കാര്യങ്ങൾക്കും പ്രയോജനമില്ല എന്നുള്ളതാണ്. സമൂഹത്തിലാണ് മനുഷ്യൻ മനുഷ്യനാണ്. അത് ആ സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കണം. നമ്മുടെ ബുഷ്സായ്പ ഈ അക്രമങ്ങളൊക്കെ അടുത്ത് കാണിച്ചപ്പോൾ അദ്ദേഹത്തോട് എതിർക്കുന്നതിനായി നമ്മുടെ ബഹുമാന്യനായ കളമേട്ടർ രാമകൃഷ്ണൻ സാർ ഒരു ക്രമീകരണമൊക്കെ ചെയ്തു. പല ആളുകളും അതിൽ സംസാരിക്കാൻ മടിച്ചു. കാരണം അവരുടെ മക്കളും സ്വന്തക്കാരും അമേരിക്കയിലുണ്ട്. ഈ അനീതിയായി നടക്കുന്ന ഇതിനെ എതിർക്കാനുള്ള ഈ യോഗത്തിൽ ഞാൻ പോയി ബുഷിൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്ത് സംസാരിക്കും. അതുകൊണ്ടാണ് കളമേട്ടർ രാമകൃഷ്ണൻ പറയുന്നത്, ഞാൻ അധാർമികമായ പ്രവർത്തനത്തോട് എതിർക്കുന്നതിന് താല്പര്യമുള്ളവരാണ്. ഇന്ന് സമൂഹ ബോധം, സമൂഹത്തിൻ്റെ നിലനിൽപ്പ്, ഇതിനേക്കാളൊക്കെ വ്യക്തികളുടെ നിലനിൽപ്പും വ്യക്തികളുടെ കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് മാറിയിട്ട് സമൂഹത്തെ പറ്റിയുള്ള ആഴമായ ചിന്തയും അതിൻ്റെ രൂപീകരണത്തിനായുള്ള പ്രവർത്തനവും അത്യാവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരിക്കൽ തിരുവല്ലയിൽ ഒരുമിച്ച് കൂടിയല്ലോ. റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാനായിട്ട് അവിടെയുള്ള എല്ലാവരെയും തിരുമേനി ഒരുമിച്ച് വിളിച്ചുകൂട്ടി. എനിക്കത് വലിയ പ്രചോദനമായിരുന്നു. കാരണം നമ്മൾ മുൻകൈയെടുത്ത് പാവപ്പെട്ട ഈ മനുഷ്യരെ താമസിപ്പിക്കാനുള്ള സൗകര്യം ചെയ്യണം. വലിയ ഒരു വിശാലമായ സമൂഹം തിരുവല്ലയിലുണ്ട്. അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് തിരുമേനി പറഞ്ഞപ്പോൾ രണ്ടാമത് ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഞാനതിൽ തിരുമേനിയുടെ കൂടെ അന്ന് ഇറങ്ങി. സഭകളെല്ലാവരും ചേർന്നു,
അവിടുത്തെ സാമുദായിക സംഘടനകൾ ചേർന്നു, ഒരു വലിയ കാര്യം ചെയ്യാൻ സാധിച്ചു. തിരുമേനിയുടെ വലിയ കരുണ, സ്നേഹം, അദ്ദേഹത്തിൻ്റെ ആ ദയാദൃഷ്ടി ഇങ്ങനെ വന്നതുകൊണ്ടാണ് എന്ന് അനേകർ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. നമ്മുടെ തിരുവല്ലയിലുള്ള പല ആളുകൾ ഈ കാര്യത്തിലൊക്കെ സഹായവും സഹകരണവുമായിട്ടുണ്ട്. അവരെല്ലാവരും കൂടാണ് ഇത് നിർവഹിക്കുന്നത്. ഞാൻ മൂലമാണെന്നൊക്കെ പലരെ തെറ്റിദ്ധരിക്കുകയും ആ തെറ്റിദ്ധാരണ നിലനിർത്തുന്നതിന് ഞാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഈ പ്രവർത്തനം തിരുവല്ലയിലുള്ള പൊതുജനങ്ങളുടെ വലിയ സഹകരണവും നേതൃത്വവും കൊണ്ടാണെന്നുള്ള ആ സത്യം ഈ സമയത്ത് ഇതുവരെയും മറച്ചു വച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ തുറന്ന് പറഞ്ഞുകൊള്ളു. When Thirumeni was diagnosed to have cancer and was brought to CMC, we were all very anxious because it seemed such a huge responsibility to take care of such an important and precious person. His fearlessness and his trust in God and in us made it a joy to serve him. I can remember a parent of a child with leukemia who was to have a bone marrow transplant on the day that Thirumeni was going to have an operation. The mother and the father came to Thirumeni and said, "Please come and pray for our child." And Thirumeni, who was going to have an operation the next day, went immediately and spent time with the family and with the child. Similarly, throughout his stay in CMC, he would visit other patients, and oblivious of his own pain, he would cheer and bring laughter into the eyes and hearts of people around him. മനുഷ്യർ വിഷമതയിലും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ അവരുടെ വേദനകൾ കുറയ്ക്കുന്നതിന് പകരം അവരുടെ വേദനയെ വിപുലീകരിക്കുന്നതക്കവണ്ണം അവരോട് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിഞ്ഞു. ചികിത്സയുടെ വൈദഗ്ധ്യമല്ല മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ചികിത്സാരംഗത്ത് ആവശ്യം എന്ന പുതിയ ദർശനം വളരെ ആഴമായി നൽകുന്ന ആ സുരഞ്ജനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് തന്നെ നമുക്കും ഉണ്ടാകണം. വാട്ട് മേക്സ് മാൻ ഇൻഡിപെൻഡൻ്റ് അല്ലാതെ നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ അതർ പീപ്പിൾ. തിരുമേനി ഓർക്കുന്നു, നമ്മൾ ആ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നാടോടികളെ ക്രിസ്മസിൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചത്. അപ്പോൾ അവരോടെല്ലാം അന്ന് നമ്മൾ പറഞ്ഞു, 10 രൂപ വെച്ച് അവർ തരണം. അപ്പം നിങ്ങൾക്ക് ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണവും ക്രിസ്മസിൻ്റെ ഒരു സമ്മാനവും ഒരു പുതിയ വേഷവും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ അങ്ങനെ അവർ സമ്മതിച്ചു, 10 രൂപ തന്നു. അങ്ങനെ തിരുമേനി വണ്ടിയൊക്കെ കൊണ്ടുവന്ന് അവരെയും കൊണ്ട് തിരുവല്ലയിലുള്ളൊരു മുന്തിയ തുണിക്കടയിൽ കൊണ്ടുപോയി. അതിൻ്റെ വാതിക്കൽ ചെന്നപ്പം അവർക്ക് കടയിലേക്ക് കയറാൻ പ്രയാസം. കുളിച്ചിട്ടൊക്കെ കുറേ ദിവസങ്ങളായ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ കടയുടെ ഉടമസ്ഥൻ വന്നു, അയാളും പുറത്ത് വിത്ത് കൊടുത്താൽ മതിയെന്നൊക്കെ ആദ്യം പറഞ്ഞു. എന്നാൽ തിരുമേനി അവരെയും കൊണ്ട് അങ്ങ് അകത്തോട്ട് കയറി അവിടെ ചെന്നിരുന്ന് ഓരോരുത്തർക്കും അവരുടെ അളവിനുള്ള തുണിയൊക്കെ എടുത്ത് അങ്ങനെ ആ ക്രിസ്മസ് കാലം വളരെ അർത്ഥവത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തിരുവല്ലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതവും രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളതിനെയൊക്കെ അതിജീവിച്ച് ഒരു പുതിയ സെക്കുലർ കമ്മ്യൂണിറ്റി ഫോർ ദ സെക്കുലർ സൊസൈറ്റി നമുക്ക് സൃഷ്ടിക്കുന്നതിന് സാധിച്ചു. ഇതാണിന്ന് വേണ്ടത്, സമൂഹത്തിന് വേണ്ടിയുള്ള സമൂഹ പ്രവർത്തന പദ്ധതികളും ആളുകളും ഉണ്ടാകണം. കൂടുതലായ പ്രവർത്തനങ്ങൾ തിരുവല്ലയിൽ സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം അങ്ങ് 54 വർഷം ഇതിന് ഇരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ 36 വയസ്സിന് അത്രയുള്ള ഒരു ദയാണ്. ഈ പലരും ചോദിക്കുന്ന രഹസ്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. രഹസ്യം എനിക്കറിയാം, സദാ സുസ്മേരവതനായി കഴിയാനുള്ള ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്. മറ്റുള്ള ഇതര മതസ്ഥരുമായിട്ടുള്ള ഇടപഴകത്തിൽ
എല്ലാവർക്കും അഭിമതനായ ഒരു ആണെന്നുള്ള രീതിയിൽ ഇതര മതസ്ഥരോടുള്ള സമീപനം വളരെ ഹൃദ്യവും അതേസമയത്ത് സ്വാഗതാർഹവുമാണ്. നമ്മളെ ആയുസിൻ്റെ ഭാഗ്യങ്ങളിലൊന്ന് നല്ല അയൽക്കാരെ കിട്ടുക എന്നുള്ളതാണ്. അതത്ര എളുപ്പമുള്ള സംഗതിയാണ്. എന്നാൽ എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നല്ല രണ്ടയൽക്കാർ, പണിക്കർ സാറ് നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി ഇരിക്കുന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതുപോലെയുള്ള ഒരു നല്ല ആളിനെ അവിടെ സ്നേഹിതനായി ലഭിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ബന്ധത്തിന് ഞങ്ങളുടെ മതങ്ങൾ ഒരു സമയത്തും തടസ്സമായി നിന്നിട്ടില്ല. അതിനെ അതിജീവിക്കുന്നതായ ബന്ധങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരും ഞങ്ങളുടെ മതത്തിൽ നിന്ന് വ്യതിരിച്ചിട്ടും ഇല്ല. ആരോഗ്യസ്ഥിതി നന്നായിട്ടിരിക്കത്തക്കോണം ജഗദീശൻ്റെ ജഗത്കടാക്ഷം ഉണ്ടാകട്ടെ, അത് അങ്ങയ്ക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന്, ദീർഘായുഷ്മാനായിരിക്കട്ടെ എന്ന് ഉള്ള ഹൃദയം നിന്നുള്ള ഒരു സ്നേഹിതൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന അങ്ങയുടെ ഉള്ളിലുണ്ടായി. നിങ്ങൾ താമസിക്കുന്ന ദേശത്തിൻ്റെ ഭാഗമായിത്തീരും. രണ്ടാമത് ആ ദേശത്തിൻ്റെ നന്മ നിങ്ങളുടെ നന്മയായിട്ട് കാണാനും സ്വീകരിക്കാനും പഠിക്കണം. മൂന്നാമത് നിങ്ങൾ അവിടെ ജീവിക്കുന്നവരായി സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് നമ്മുടെ കഴിവുകളെയും നാം സമർപ്പിക്കണം. നമ്മുടെ ഉയർച്ച വളർച്ച സമൂഹത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുന്നു.